പാലക്കാട് ചിറ്റൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം. യുവമോർച്ച ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് രമേശിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങളും കാറുകളും തല്ലിത്തകർത്തു. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ഇളവളി മഠമുണ്ട്. പ്രിയ, എന്താണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്? അക്രമികൾ ആരാണെന്ന് സംബന്ധിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ടോ പോലീസിന്? ശാലിനി, ചിറ്റൂർ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റാണ് രമേശ്. രമേശിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിന്റെ മുന്നിലെ ജനൽച്ചില്ലുകളൊക്കെ തകർത്തിട്ടുണ്ട്. അതുകൂടാതെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളും കാറുകളും തകർത്തു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വിവിധ ബൈക്കുകളിലായി എത്തിയ 20 പേരാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പിയും അതോടൊപ്പം തന്നെ ജനതാദളും തമ്മിൽ ചെറിയ തർക്കവും പരസ്പരം പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ ആക്രമണം എന്നാണ് പോലീസ് കരുതുന്നത്. പോലീസ് ഇപ്പോൾ പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അക്രമികൾ പുറത്തുനിന്നുള്ളവരാണോ അതോ ഈ പ്രദേശത്തു നിന്നുള്ളവരാണോ എന്ന കാര്യത്തിൽ ചില സംശയമുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ചിറ്റൂർ പോലീസ് അറിയിച്ചു. ശരി.